അപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പലർക്കും മൊയിനിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. പക്ഷെ മൊയിനിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗപ്പികൾക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ ദേ ഇത് മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഗപ്പികളെല്ലാം നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു 300 ലിറ്ററിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അധികം പറഞ്ഞ സമയങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിലേക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ടാങ്ക്, നമ്മുടെ ഗപ്പികളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ അത്ര ക്ലിയർ ആവില്ല, കാരണം ചെറിയ ഇരുട്ടുണ്ട്. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകംവശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പറൊക്കെ ഇട്ട് അടച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇനത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ടെക്സിയുടോ അങ്ങനെ എന്തോ ആണ് കൂടുതലും നമ്മളതിലുള്ളതിൻ്റെ പേര്. ബാക്കിയെല്ലാം മിക്കത് റെട്ടയിലൊക്കെയാണ്. അപ്പോൾ ഈ ടെക്സിയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല് നല്ല കളറായിരിക്കും. ഗൈസിപ്പോൾ പിന്നെ നമ്മളതിൻ്റെ അകത്ത് കുറേ പായൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് ഈ ഒരു പായൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പായൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റു പായലിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. പിന്നെ പെട്ടെന്ന് വളരും, അതാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പൊട്ടിപ്പൊട്ടി ഇതുപോലെ മുളച്ച് മുളച്ച് വന്നോളും. അതിൽ ഈ പായൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും കൊണ്ടുവന്നിടുന്നതായിരിക്കും. കാര്യം പായലിടുന്നത് ഇവർക്ക് നല്ലതാണ്, ഗപ്പികൾക്കൊക്കെ. പലർക്കും മൊയിനിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. പക്ഷെ മൊയിനിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗപ്പികൾക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ ദേ ഇത് മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഴയിലയുടെ ആ ഒരു ഉണങ്ങിയ ഒരു ഇലയാണ്, നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ദിവസം ഇട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ബാക്ടീരിയാസൊക്കെ പുറത്തേക്ക് വരും, അതൊക്കെ നമ്മുടെ ഗപ്പികൾ നല്ല അടിപൊളിയായിട്ട് തിന്നോളും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഇടുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളുടെ ടാങ്കിലേക്ക് ഡയറക്റ്റ് വെച്ച് വല്ല കല്ല് വെച്ചോ വല്ലതും ഒഴുകിപ്പോവാതെ ഒരു കല്ല് വെച്ച് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇനി ഞാൻ നമ്മുടെ ഗപ്പികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോസ് എല്ലാം ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ.